ഈശ്വമിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഇന്ന് ഡിസംബർ മൂന്ന് വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ് പ്രത്യേകിച്ച് ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നു അപ്പോൾ ഞാൻ സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുകയാണ് ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൻ്റെ എല്ലാ പ്രേക്ഷകരോടും നമ്മുടെ ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ സഹയാത്രികരോടും സ്നേഹത്തോട് ആഹ്വാനം ചെയ്യുന്ന കാര്യം നമുക്കിന്ന് ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നിധിയിൽ ഭരമേൽപ്പിച്ച് സമർപ്പിച്ചുകൊണ്ട് ഉപവാസം ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാക്കി ഈ ദിവസത്തെ മാറ്റാൻ ശ്രമിക്കണമെന്ന് ഒരു റിക്വസ്റ്റ് ഇന്ന് ഫ്രാൻസിസ് സേവിയറിൻ്റെ തിരുനാൾ ദിവസമാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഭാരതത്തിൻ്റെ രണ്ടാം അപ്പസ്തോലൻ എന്നാണ് ഫ്രാൻസിസ് സേവ്യർ അറിയപ്പെടുന്നത് ആ തിരുനാളിനോടനുബന്ധിച്ചിട്ടുള്ള വായനയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗങ്ങൾ ഇവിടെ ഈശോ ശിഷ്യന്മാരെ ജോലി ഏൽപ്പിച്ച് വിടുകയാണ് പോയി സുവിശേഷം പ്രസംഗിക്ക് ഈശോ ഇവരെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇവരെ പ്രചോദിപ്പിച്ചിട്ട് പോയി പണിയെടുക്ക പിള്ളേരെ എന്ന് പറഞ്ഞ് വിടുകയാണ് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ആ ശിഷ്യന്മാരുടെ ആവേശമാണ് അപ്പോൾ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ തകർക്കും ഇപ്പം ഞങ്ങൾ പൊളിക്കും എന്നുള്ള ഭാവത്തോടെയാണ് ശിഷ്യന്മാർ നിൽക്കുന്നത് ആ അവരുടെ ആവേശത്തിൻ്റെ മേൽ കർത്താവ് തമ്പുരാൻ വെള്ളം ഒഴിക്കുന്നത് പോലെ കുറച്ച് ഡയലോഗ് പറയുന്നുണ്ട് കർത്താവ് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും എടുത്തേക്കരുത് അരുത് വെറൊന്നും എടുക്കരുത് അപ്പം എടുക്കരുത് സഞ്ചി എടുക്കരുത് അരപ്പട്ടയിൽ പണം കരുതരുത് രണ്ടുടുപ്പ് ധരിക്കരുത് മനസ്സിലാവുന്നുണ്ടോ പിന്നെ ആവേശത്തോട് നിൽക്കുന്നവരോട് കർത്താവ് പറയാണ് അരുത് 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 അപ്പോൾ ഉടനെ ശിഷ്യന്മാര് മനസ്സിൽ വിചാരിച്ചു കാണും പക്ഷേ ഞങ്ങളെ കൊണ്ട് ഫ്രീ ആയിട്ട് അഴിച്ചു വിടേണ്ട കർത്താവെ ഞങ്ങൾ തകർത്തിട്ട് വരാമേ നീ ഞെട്ടും പക്ഷേ കർത്താവ് അരുതുകൾ കൊണ്ടാണ് അവരെ മിഷൻ ഭരമേൽപ്പിക്കുന്നത് ഒരു ഉത്തരവാദിത്വം ഭരമേൽപ്പിക്കുന്നത് എന്താ ഈ അരുതുകൾ എന്തിനാണ് ഈ അരുതുകൾ ഡോണ്ട് ഡോണ്ട് എന്തിനാണ് ഈ അരുതുകൾ നമുക്ക് തോന്നും ഈ അരുതുകൾ നമ്മളെ വിലക്കുകയാണ് പലതിൽ നിന്നും നമ്മളെ നമ്മുടെ സാധ്യതകൾക്ക് അതിർ തീർക്കുകയാണ് എന്നൊക്കെ തോന്നും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർഥ്യം അതിരുകൾ നമ്മുടെ കരുത്തു കൂട്ടുന്നുണ്ട് അരുതുകൾ നമ്മുടെ കരുത്ത് കൂട്ടുന്നുണ്ട് നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുണ്ട് അരുതുകളിലൂടെ നമ്മളെ വളർത്തിയെടുക്കുന്ന ഒരു തമ്പുരാനെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് അതിന് നെഗറ്റീവ് സെൻസിലല്ല എടുക്കേണ്ടത് അതിനെ അതിൻ്റെ ഒരു മാനം മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം പക്ഷേ ഈ കാലത്തോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നറിയാമോ നമുക്കിപ്പോൾ അരുതുകൾ കേൾക്കാൻ വയ്യ നമ്മളോട് ആരെങ്കിലും അത് ചെയ്യരുത് അത് ചെയ്യ തെറ്റാണ് നീ ഇത് അങ്ങോട്ട് പോകരുത് ഇതെടുക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരം നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ കൈ കടത്തുന്നു മനസ്സിലാകുന്നുണ്ടോ എന്നെ ലിമിറ്റ് ചെയ്യുന്നു ഇതാണ് പാർക്കും ഇന്ന് അരുതുകൾ കേൾക്കണ്ട ഡോണ്ട് ഡു ദാറ്റ് കേൾക്കണ്ട അരുതുകൾ കേൾക്കണ്ട അത് മാത്രമല്ല അരുത് എന്ന് പറയാൻ പലർക്കും ഭയമാണ് മക്കളെയൊക്കെ വളർത്തുമ്പോൾ അരുത് ഡോണ്ട് ഡു ദാറ്റ് ഭയമാണ് സ്നേഹം നഷ്ടപ്പെട്ടാലോ ഇഷ്ടം പോയാലോ എന്നെ എതിർത്താലോ അരുതുകൾ പറയാൻ പോലും ഭയം ആയി വരുന്നൊരു സമൂഹം പ്രിയമുള്ള ദൈവജനമേ ഈശോ തമ്പുരൻ നമ്മുടെ റോൾ മോഡൽ നമ്മുടെ കർത്താവ് അവൻ്റെ ശിഷ്യന്മാരെ സുവിശേഷം എന്ന വലിയ ദൗത്യം ഭരമേൽപ്പിച്ചയച്ചപ്പോൾ അരുതുകൾ പറഞ്ഞാണ് അയച്ചത് എന്നോർക്കണം ചെയ്യാൻ പാടില്ലാത്തത് കയ്യിലെടുക്കാൻ പാടില്ലാത്തത് കൃത്യം കൃത്യം അരുത് അരുത് എന്ന് പറഞ്ഞു പറഞ്ഞു വിട്ടു അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അരുതുകൾ വേണം എല്ലാം നമുക്ക് അനുവദനീയമല്ല ഇനി അനുവദനീയമാണെങ്കിലും എല്ലാം നമുക്ക് നല്ലതല്ല അതുകൊണ്ട് അരുതുകൾ നമ്മുടെ കരുത്തുകൂട്ടും നമ്മളെ തളർത്തുകയല്ല നമ്മളെ പരിമിതപ്പെടുത്തുകയല്ല അരുതുകൾ നമ്മുടെ കരുത്തുകൂട്ടും എന്ന് ഓർമ്മിക്കണേ അമീൻ